complicated heart. And even that move, this ain't smart. But mama, I'm in love with a criminal. Hello? മാഡം, മാഡത്തിനൊന്നും മിസ്റ്റേക്കും പറ്റിയോ? അതെന്താണ് ഇപ്പോൾ കഷ്ടപ്പെട്ട് ഇത്ര പണം തന്നെ ഒപ്പിച്ചത്? അതൊന്നുമില്ല മാഡം, മാഡത്തിന് ഇവര് തന്നെയാണ് എന്ന് ഉറപ്പാണോ? ഓക്കെ മാഡം, അമ്മ അപ്പ പെട്ടെന്ന് ഇറങ്ങ്, നമുക്ക് പോണം. അതെന്താണോ പെട്ടെന്ന്, അങ്ങനെ ഉച്ചക്ക് എന്തേലും കേട്ടിട്ട് പോയപ്പോലെ. മോനിപ്പൊ വരും, ആ പറഞ്ഞതേ ഉള്ളു, വന്നല്ലോ. അയ്യോ ചേട്ടൻ ഇറങ്ങുവാണോ? കടയില് തിരക്കായിരുന്നു, അതുകൊണ്ടാ താമസിച്ചേ. ചേട്ടൻ കഴിച്ചിട്ട് പോയാ മതി. ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ, കാര്യം വിളിച്ചു പറഞ്ഞേക്കാം. ചേട്ടൻ ഭയങ്കര ചൂടനാണല്ലോ, ചില സമയത്ത് ഇങ്ങനെ ഒരുമാതിരി കോണച്ച സ്വഭാവം. സോറി കേട്ടോ, കാര്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞേക്കാം. നീ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോന്നേ, ആ വീട്ടിൽ ബീഫ് ഉണ്ടായിരുന്നു ഉച്ചക്ക്. ഇനി കല്യാണം നടക്കുന്നതിന് ആർക്കറിയാം? പിന്നെ ബീഫ് കഴിക്കാനല്ലേ എല്ലാരും കല്യാണം കഴിക്കുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട, ഞാൻ പറഞ്ഞതാ. നിന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് ഇതിന് നല്ലൊരു പെങ്ങച്ചന് ഇനി ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. നിനക്ക് എത്ര പ്രായം വിചാരിച്ചിട്ടാ? എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. നിങ്ങളെ വീട്ടിൽ വിട്ടിട്ട് എനിക്കൊരു അത്യാവശ്യ സ്ഥലം വരെ പോവാനുണ്ട്. ഇവനോടൊക്കെ പറയുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ബീഫ് പോയി. എന്തായാലും ചേച്ചിയെക്കാളും അങ്ങേർക്കായിരുന്നു റേവൻ ചേച്ചിയെ. എന്തൊരു ചൂടനാ അങ്ങേര്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ മനസ്സിലായല്ലോ. അത് സത്യം. എന്തായാലും ഒരു പോയേ നന്നായി. ഇനി ഇതെല്ലാം എനിക്ക് തന്നെയല്ലോ. എന്താണോ എന്തോ, അയാൾക്ക് എന്തോ ഒരു വശപ്പശകളുള്ള പോലെ എനിക്ക് തോന്നുന്നു. നിനക്കാരെ സംശയമില്ലാത്ത. ആഹാ, ഇപ്പരെങ്കിലും എത്തിയോ? വരണ്ടോന്നു. മേഡം എന്തോ വലിയ അത്യാവശ്യ കേസ് ഞങ്ങളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞേക്കുവാ. ഡേവിസിന്റെ കേസ് ആയിരിക്കും, അതിന് നിങ്ങളോടെ അന്വേഷിക്കാവുള്ളൂ. അതെന്താ ജാക്ക്ഫ്രൂട്ട് അങ്ങനെ പറഞ്ഞേ? ഡേവിസ് അയാൾ എവിടെ നിന്നാണെന്ന് ആർക്കറിയില്ല. പക്ഷേ ഈ നധോലോകം ഭരിക്കുന്നത് അയാളും അയാളുടെ 5 മക്കളുമാണ്. അങ്ങനെയുള്ള അവരെ കൊടുക്കാനാണോ നിങ്ങൾ പോന്നെ? കൊടുക്കാൻ തന്നെയാ പോന്നെ. ആ കുടിക്കിയാ മതി. ഓ, അത് ഞങ്ങൾ നോക്കോളാമേ. ഞങ്ങളിപ്പോ പോട്ടെ. ഏ, ഇതിനി ആരാ? എന്തായാലും ഇയാളോട് ചോദിച്ചേക്കാം. ഹലോ മേഡോ, എവിടെയാ? ഏത് മേഡവാ? ഇവിടെ കൊറേ മേഡമാരില്ലേ? ഏജന്റ് ഏസ്. ഓ ചേച്ചിയോ? മീറ്റിംഗില്ല. ആ അളിയാ, നിന്റെ പെണ്ണ് കാണില്ലായിരുന്നെന്ന് കേട്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വെച്ച് സംസാരിക്കാം. ഇപ്പം തന്നെ നമ്മുടെ സ്പൈ ഓർഗനൈസേഷനെ കുറിച്ച് ആരൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ട്. നീയാണോ മേഡം പറഞ്ഞ ഞങ്ങളെ ഗ്രൂപ്പിലോട്ട് വന്ന പുതിയ മെമ്പർ? വല്ലത് എന്റെ തലയ്ക്ക. കുടുംബക്കാരെ എല്ലാരും വിളിച്ചോണ്ട് വന്നേക്കോ? വന്നില്ലോ. ഞാനെന്തോ ചെയ്യാനാടാ? നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് പുറത്തിറങ്ങിയതിനാകെ പ്രശ്നവും. ഇവനാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് കണ്ടുപിടിച്ച് ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലയോ? ഇതൊക്കെ പത്രക്കാരോട് പറഞ്ഞു കൊടുക്കും. സത്യമായിട്ടും മനുഷ്യനോട് ഉള്ള കാര്യം സമയമില്ലോ. അപ്പഴാ മേഡം, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ജാക്ക് ഫ്രൂട്ട് കൂടെ കേൾക്കാനുള്ളത്. ഓ, സാറോട് ഉണ്ടായിരുന്നു? വന്നില്ലോ. വനം നൈറ്റ് ഫോൾ നീ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇവനെ കൊണ്ടുപോയിക്കോളാം. ആരും വരുന്ന ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷനില്ല. അല്ല, താൻ ആരും ഇവിടെ ഒന്ന് ഇറങ്ങി പോയി. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പോടെ. അത് ഞാൻ സെറ്റ് ആയിക്കോളാം ബേബി. അവസാനം ഇത് പോയി. ഇങ്ങനെ പറ. മേഡം ഇത് കുറച്ച് പേഴ്സണൽ ആണ്, പക്ഷെ സീരിയസ് ആ. അതാ നൈറ്റ് ഫോൾ, പെട്ടെന്നൊരു സീരിയസ് കാര്യം. അത് ഇന്നിന് ഡേവിസിന്റെ ഫാമിലിയിലോട്ട് പെണ്ണ് കാണാൻ പോയി. ഡേവിസ് എന്ന് വെച്ചാ നീ ഉദ്ദേശിക്കുന്നത്? അതെ മേഡം, നമ്മള് വർഷങ്ങളായിട്ട് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ മാഫിയ. ഓ മൈ. അപ്പൊ നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? എന്ത് ചെയ്യാൻ? ആ പ്രൊപ്പോസൽ അങ്ങ് റിജക്ട് ചെയ്യും. അല്ല, എന്തിനാ പ്രൊപ്പോസൽ റിജക്ട് ചെയ്യുന്നേ? പിന്നെ നീ എന്ത് ഉദ്ദേശിക്കുന്നേ? ഞാൻ ആ മാഫി കല്യാണം കഴിക്കണോ? കഴിക്കണം. ജാക്ക് ഫ്രൂട്ട്, നീ എന്തോ നീ പറയുന്നേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ മാഫിയാസിനെ തന്നെ കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അവരുടെ ഫോട്ടോ പോലും നമുക്ക് ഇത്രയും വർഷമായിട്ട് അന്വേഷിച്ചിട്ട് അടുത്താ കിട്ടിയത്. അത്രയ്ക്ക് പാടാ അവരെ കൊടുക്കാൻ. അപ്പൊ ഈ വീണ് കിട്ടിയ അവസരം നമ്മൾ ചുമ്മാ കളയണോ? നീ എന്തുവാ പറഞ്ഞു വരുന്നേ? നൈറ്റ് ഫോൾ അവളെ കല്യാണം കഴിക്കും. അപ്പൊ നമുക്ക് ആ ഫാമിലിയായിട്ട് കൂടുതൽ കണക്ഷൻ കിട്ടും. അങ്ങനെ നമുക്ക് അവരെ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യാം. നീ ഉദ്ദേശിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അവളെ പറ്റിക്കാനോ? അത്രയ്ക്ക് സീപ്പ് ഞാൻ ഇതുവരെ ആയിട്ടില്ല. അവരൊരു ദിവസം തന്നെ എത്ര ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ രക്ഷിക്കാനാ പോകുന്നേ? ജാക്ക് ഫ്രൂട്ട് പറഞ്ഞതൊന്നും കാര്യമുണ്ട്. പിന്നെ നീ എന്താ തീരുമാനിക്കുന്ന? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത് ശരിയാണോ? നമ്മളെ ആൾക്കാരൊക്കെ രക്ഷിക്കാനാ പോകുന്നേ?
അതുകൊണ്ട് നിങ്ങളെ പൊന്നാരമ്മ വന്നിട്ടുണ്ട്. എടാ നീ ഇനി കെട്ടണ്ടടാ, ഇന്നിവിടെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ എനിക്ക് പ്രായം കൂടൊക്കെ വരുമല്ലേ, എന്ന് മാത്രല്ല ഇന്ന് നല്ല കുടുംബക്കാരുമാ, അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് സമ്മതം. അത് പിന്നെ രാവിലെ വർക്കിന്റെ സ്ട്രെസ് കാരണം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവന് രാവിലെ വർക്കിന്റെ സ്ട്രെസ് ഉണ്ടായിരുന്നെന്ന്, അവൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ചേച്ചിക്ക് കോൾ അടിച്ചല്ലോ. ഇത്ര താമസിച്ചോ? ഇന്നലെ വൈകിട്ട് കെട്ടിയെടുക്കണ്ടല്ലായിരുന്നോ? നിങ്ങളൊക്കെ കൂടെ കല്യാണം നടത്തണ്ടേ? അത് പിന്നെ അങ്കിളെ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. അല്ല അവളെന്തിയേ? ഓ അവൾ അവിടെ ഉണ്ട്. നല്ല സുന്ദരി കൊച്ച്, അവളെ കിട്ടിയത് അവന്റെ ഭാഗ്യം. നീ പറഞ്ഞ ശരിയാ, ബീഫിന് നല്ല ടേസ്റ്റ്. എല്ലാരും അടിച്ചു കയറിവാ. എടാ മോനെ കുറച്ചുകൂടെ കഴിയിട്ട് എടുക്കട. അയ്യോ മതി അങ്കിളെ, അങ്ങോട്ട് കഴിക്കുന്ന. ഷേ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഇങ്ങോട്ടിടന്ന് ഞാൻ തിന്നോ. ഇതൊരു ആർഭാടമാണെന്ന് നോക്കിട്ടെ, പണത്തിന്റെ ഹുങ്ക് കാണിക്കാനായിട്ട്. അല്ല ചായില്ലേ? ഓ ത്രേസത്തല്ല ഇവിടെ നിക്കോളോ, വന്ന് കേറ്റുന്ന് തള്ളീന്ന് വിളിക്കുന്നു. കണ്ടില്ലല്ലോ അവൻ ഇപ്പങ്ങോട്ട് കേറിപ്പോയതേ ഉള്ളു. ഇത് ചതിയാണ്, പക്ഷെ ഇതാണ് ഒരേ ഒരു വഴി.